അപ്പൊ ഇതാ ഞങ്ങള് ബസ് അവിടെ ഉണ്ട് കേട്ടാ, റോഡ് സൈഡിലുണ്ട്. അപ്പൊ അങ്ങോട്ട് നടക്കുന്നുണ്ട്. ടൂറിൽ ഒരാളും കൂടി ഉണ്ട് കേട്ടാ, അറിയാം. ഇതാണ് നമ്മളെ KSRTC ലോ ഫ്ലോർ ചാർട്ടൻ ബസ് അല്ലേ. ചാർട്ടൻ ബസ് ഫ്രണ്ടിലൂടെ കേറാം. ഇതിലേക്കാണോ പറയും? അപ്പൊ ഞാൻ പറഞ്ഞല്ലോ ഈ ബസ്സിന്റെ കാര്യം അല്ലേ, അത് എല്ലാവർക്കും അറിയില്ല KSRTC ബസ് ഇങ്ങനെ വരും കിട്ടുന്നുള്ളത്. അപ്പോ കമ്പാരിറ്റീവ്ലി റേറ്റും ഒക്കെ കുറവ്, നല്ല സൗകര്യത്തിൽ പോവും ചെയ്യാം ലോ ഫ്ലോർ ബസ്. അച്ഛാ ട്രിപ്പ് ഒക്കെ അടിപൊളിയാവണം. ഞാൻ ഇല്ലാച്ചിട്ട് ഒരു കുറവും വില അറിയിക്കാറില്ല. നിഷ്കാക്ക് എപ്പോഴും പാടുന്ന പാട്ടാണ്. അപ്പൊ കുട്ടികളെല്ലാം കൂടി പോണ സമയത്ത് പാടിയതാണ്.
റഫീജ താത്താന്റെ മെഡിക്കൽ കിറ്റ്. റഫീ താത്ത എല്ലാ സാധനങ്ങളും ഇല്ലേ? അത്യാവശ്യം അങ്ങനെ എവിടെ പോവാണെങ്കിലും ഇതൊക്കെ എടുത്ത് നല്ല ക്യാൻസർ ഒഴികെ എല്ലാത്തിനും അതിനുള്ള ഒക്കെ ഉണ്ട്. അല്ല റഫീദാത്ത കരുതണോണ്ടന്നെ നമ്മളൊന്നും ഒന്നും വെക്കേണ്ട ആവശ്യമില്ല, ഫുള്ള് ഉണ്ടാവും. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ നിഷ്കാക്ക വരുന്നില്ല നമ്മളെ കൂടെ ട്രിപ്പിന് എന്നുള്ളത്. അപ്പോൾ ആരുടെയൊക്കെ കമൻ്റ് ഉണ്ടായിരുന്നു, പിന്നെ രസം ഉണ്ടാവുമോ, പിന്നെ എന്തിനാ ഞാൻ പോണത് എന്നൊക്കെ ചോദിച്ചിരുന്നു. സത്യത്തിൽ നിഷ്കാക്ക എന്നെ ഒന്തി പറഞ്ഞയച്ചതാണ്, എല്ലാവരും കൂടി പോകുമ്പോൾ അതൊരു വേറെ രസമല്ലേ, അപ്പോൾ അത് മിസ്സാക്കണ്ട, എന്തായാലും പോയിക്കോ എന്ന് പറഞ്ഞിട്ട്. കുറ്റിപ്പുറത്ത് ആ പാലത്തിൻ്റെ സൈഡിലായിട്ട് ഇരിക്കാനൊക്കെ ഉള്ള സ്പേസ് ഉണ്ടല്ലോ, അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ഫുഡ് കഴിക്കാനാണ് വിചാരിച്ചത്. പക്ഷേ അത് നടന്നില്ല കേട്ടോ, അവിടെ നിർത്താനൊന്നും പറ്റിയില്ല. അങ്ങനെ നമ്മളിതാ ഇവിടെ എടപ്പാളിൽ നിന്നാണ് കഴിക്കുന്നത്. ഇവരൊക്കെയാണ് കേട്ടോ നമ്മളെ ഫാമിലിയിലെ ടീച്ചേഴ്സ്. ഇത് റഫീദത്താത്ത. റഫീദത്താത്ത പണ്ട് ടീച്ചറായിരുന്നു കേട്ടോ, ഇപ്പൊ ടീച്ചറല്ല, ഇപ്പൊ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ അസിസ്റ്റന്റ് രജിസ്ട്രാറാണ്. നമ്മൾ എപ്പോഴും ട്രിപ്പ് പോകുമ്പോൾ ആ പോകുന്ന യാത്ര എന്ന് പറയുന്നത് എപ്പോഴും ഭയങ്കര സ്പെഷ്യലായിരിക്കും, ഭയങ്കര രസമാവും ആ ഒരു ഫീല്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇത് എഡിറ്റ് ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര രസമായിരുന്നു കേട്ടോ, അതുകൊണ്ട് ഞാൻ വല്ലാതെ കട്ട് ചെയ്തിട്ടില്ല, എടുത്ത വീഡിയോസൊക്കെ അതുപോലെ ഇതിൽ ചേർത്തിട്ടുണ്ട്. നിങ്ങൾക്കും ആ ഒരു ഫീല് കിട്ടുന്നുണ്ടോ എന്നറിയില്ല. എന്തായാലും നമ്മളെ കൂടെ നിങ്ങളും യാത്ര എൻജോയ് ചെയ്യട്ടോ. നമ്മൾ എവിടേക്കാണോ പോകുന്നത് ആ ഒരു ഡെസ്റ്റിനേഷനെക്കാട്ടി നമ്മൾ പോകുന്ന യാത്രകളും പോണ വഴി എല്ലാത്തും നല്ല ആസ്വദിച്ച് പോകുമ്പോൾ ഭയങ്കര രസമാണ് കേട്ടോ യാത്രക്ക്. അല്ല നമ്മൾ എങ്ങനെയെങ്കിലും അവിടെ എത്തിക്കിട്ടിയാൽ മതി, അവിടെ എത്തിയിട്ട് എൻജോയ് ചെയ്യുക എന്നുള്ളതല്ല, ആ പോകുന്ന യാത്ര മുതൽ തന്നെ ഭയങ്കര രസമാണ്. ഭയങ്കര അഭിനയാണല്ലോ കളിക്കാൻ. ബ്രഷ് ചെയ്യാൻ പോവാ. ഇതെന്താ നിങ്ങളെ ബാത്റൂമാ? നമ്മൾ ഈ ബസ് സെലക്ട് ചെയ്ത് എന്തുകൊണ്ടും ഭയങ്കര രസമായിട്ടാണ്. കുട്ടികൾക്കൊക്കെ കളിക്കാനും ഓടി കളിക്കാനൊക്കെ ഭയങ്കര സ്പേസ്. പിന്നെ യാത്രക്കാണെങ്കിലും നമ്മൾ സാധാ ബസ്സിൽ പോണതിനെക്കാട്ടും പിന്നെ കാറിൽ പോകുമ്പോഴൊക്കെ ചിലർക്ക് വൊമിറ്റിങ് ടെൻഡൻസി ഒക്കെ ഉണ്ടാവുമല്ലോ, അതൊന്നും ഇല്ലാതെ നല്ല ഫ്രീ ആയിരുന്നു, നല്ല രസമുള്ള യാത്രയായിരുന്നു കേട്ടോ. നമ്മളിതാ എയർപോർട്ടിലേക്ക് കയറി. സൈഡിൽ കാണുന്നതൊക്കെ ഫുള്ള് സോളാർ പാനൽസ് ആണ് കേട്ടോ. നെടുമ്പാശ്ശേരി എയർപോർട്ട് എന്ന് പറഞ്ഞാൽ സോളാർ എനർജി മാത്രം യൂസ് ചെയ്തിട്ട് കംപ്ലീറ്റ് ഫങ്ഷൻ ചെയ്യുന്ന വേൾഡിലെ ആദ്യത്തെ എയർപോർട്ടാണ്. അങ്ങനെ ഞങ്ങളിതാ ഇവിടെ കൊച്ചി എയർപോർട്ടിലെത്തി. ലഗേജൊക്കെ ഇതാ ഇറക്കി വെച്ചിട്ടുണ്ട്, അങ്ങനെ ബസ് പോവുകയാണ്. ഇനി നമ്മൾ തിരിച്ചു വരുന്ന ദിവസം
ഈ ബസ് തന്നെ വരും. എയർപോർട്ടിൽ നിന്ന് നമ്മളെ കൂടെ ഒരളിയൻ്റെ സിസ്റ്റേഴ്സും ഫാമിലിയും ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ എന്താ ഫുള്ള് പൂക്കളിട്ട് വെച്ചിരിക്കുകയാണ് കേട്ടാ, ഓണം സ്പെഷ്യലായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മളെ പ്ലേസ് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നത്. ഹൈദരാബാദിലേക്കാണ് നമ്മൾ പോണത്, 5 days ട്രിപ്പാണ്. കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങളെ കമൻസൊക്കെ കണ്ടിട്ടാ, നിങ്ങൾ കാശ്മീരാണോ ബാംഗ്ലൂരാണോ മലേഷ്യയാണോ മാലദ്വീപ്സ് ആണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. പിന്നെ കുറേ പേര് ഹൈദരാബാദ് കമൻറ്റ് ചെയ്തിരുന്നു കേട്ടോ, അത് എൻ്റെ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിൽ ഞാൻ പറഞ്ഞിരുന്നു ഹൈദരാബാദാന്നുള്ളത്. ഓക്കെ, അങ്ങനെ ഇതാ ബോർഡിംഗ് പാസ്സൊക്കെ കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ എവിടെ കണ്ടുപരിചയമുണ്ടല്ലോ. അങ്ങനെ ഇതാ ചെക്കിങ്ങും ബാക്കി എയർപോർട്ടിലെ പ്രൊസീജിയേഴ്സൊക്കെ കഴിഞ്ഞ് അതിനുശേഷം ഞാൻ കേശനെ ഒന്ന് ഫ്രഷ് ആക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഫീഡിങ് റൂമിൽ വന്നതാണ്. അങ്ങനെ ഞങ്ങളിതാ കേശൻ്റെ ഡയപ്പർ ചേഞ്ചിങ് ഒക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ നേരെ നടന്നു പോട്ടാ. നമ്മൾ മൊത്തത്തിൽ 33 ആൾക്കാരാണ് കേട്ടുള്ളത്. അപ്പോൾ ഇതാ എല്ലാവരും സീറ്റിലൊക്കെ സെറ്റ് ആയിട്ടുണ്ട്. കെൻസിനും കൈഫിനും വിൻഡോ സീറ്റിന് വേണ്ടി കുറച്ച് ടൈം തല്ലായിരുന്നു കേട്ടോ, പിന്നെ റെഡി ആയിട്ടുണ്ട്. കൊച്ചി ടു ഹൈദരാബാദ് ആകെ 1 hour ജേണി മാത്രമേ ഉള്ളൂ കേട്ടോ. നമ്മൾ തിരൂരങ്ങാടിയിൽ നിന്ന് കൊച്ചിയിലേക്ക് വരാൻ 4 hours എടുത്തിട്ടുണ്ടായിരുന്നു, അത്രയും കൂടി ഇല്ല, പെട്ടെന്ന് തന്നെ എത്തും. ഞങ്ങൾ ഒരു കെൻസ് ചെറുതാകുമ്പോൾ ഹൈദരാബാദ് ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു ഫ്രണ്ട്സിൻ്റെ കൂടെ. അത് ട്രെയിൻ ജേണി ആയിരുന്നു കേട്ടോ, അത് ഏകദേശം 1.5 days എടുത്തിട്ടുണ്ടായിരുന്നു. അത് വേറൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ട്രെയിനിൽ പല പല സ്ഥലങ്ങളൊക്കെ കണ്ട് അത് നല്ല രസമുള്ള വേറൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കയറിയ ഉടനെ തന്നെ കേശ നന്നായിട്ട് ഉറങ്ങിയിട്ടാ. ദാ പിന്നെ അപ്പുറത്ത് കൈഫ് ഉറങ്ങുന്നുണ്ട്. കെൻസിന് പിന്നെ ഭയങ്കര വിശപ്പായിരുന്നു, അതുകൊണ്ട് ആൾ ഇതാ കപ്പ് നൂഡിൽസൊക്കെ വാങ്ങി കഴിക്കുകയാണ്. അങ്ങനെ ഇതാ നമ്മൾ ഹൈദരാബാദ് എത്തി. രാജീവ് ഗാന്ധി ഇൻ്റർനാഷണൽ എയർപോർട്ടാണ്. 7:30 നമ്മളെ ഫ്ലൈറ്റ്, ഒരു 8:30 ആയപ്പോൾ തന്നെ ഇവിടെ എത്തി. എയർപോർട്ടിൽ നിന്ന് അത്യാവശ്യം ദൂരമുണ്ട് കേട്ടോ. നമ്മൾ താമസിക്കുന്ന സ്ഥലത്തേക്ക് പോകുന്ന വഴിയിൽ ഫുഡൊക്കെ കഴിച്ചിട്ടാണ് നേരെ റൂമിലേക്ക് പോണത്. പിന്നെ പുറത്തേതാ ബസ്സൊക്കെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് തിരൂരങ്ങാടി ടു ഹൈദരാബാദ് ജേണിയാണ് കാണിച്ചത്. ഞാൻ കൂടുതലൊന്നും എഡിറ്റ് ചെയ്ത് കളയാതെ ഓരോ മൊമെൻറ്റ്സും ഇതിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ലയെന്നൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. പിന്നെ ഇനി ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് നെക്സ്റ്റ് വ്ളോഗിൽ കാണാം. ഓക്കെ, ദാ ഈ ഒരു ഷാഗ് ഹൗസ് എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റാണ് നമ്മൾ ഡിന്നർ കഴിച്ചത്. ഓക്കെ, ബൈ.